ചലയാ തിരയോര് അങ്ങനൊരു പാട്ടില്ലേ, നയൻതാരയും ഷാരൂഖ് ഖാനും ഒക്കെ ആയിട്ട് അടിപൊളി സ്റ്റെപ്സ് ഒക്കെ കളിച്ചിട്ടുള്ള ഒരു സോങ്. ആ സോങ് കേട്ടപ്പോൾ തൊട്ട് എൻ്റെ കൊതിയാണ് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാം എന്നുള്ളത്. അപ്പൊ സിനിമ ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം തന്നെ ഞാൻ ഒട്ടും വൈകാണ്ട് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു. അപ്പം ഹസ്ബൻഡ് അധികം താല്പര്യം ഇല്ലായിരുന്നു, എന്നാലും ഞാൻ നിർബന്ധിച്ചുകൊണ്ട് പോയതാട്ടോ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് ചലയാ സിനിമയ്ക്ക്, സോറി ചലയാ സിനിമയല്ല, എന്താ സിനിമയുടെ പേര്, ആ ജവാൻ, അതാണ് സിനിമയുടെ പേര്. ജവാൻ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ പോവാണ്, പാരിപ്പള്ളി രേവതി സിനിമാക്സിലാണ് പോകുന്നത്. 6 മണിക്കുള്ള ഷോയ്ക്ക് 6:05 ഇത്ര കൃത്യമായിട്ട് തിയേറ്ററിൽ എത്തുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവുമോ? ഞങ്ങളുണ്ട്. കുറച്ച് സീൻ മിസ് ചെയ്താലെന്താ, ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും എന്നല്ലേ ഒരു 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 ഇത്. തിയേറ്ററിൽ ഒരു സിനിമയ്ക്ക് വരുമ്പോൾ നമ്മുടെ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇതുപോലെ പേരെഴുതി കാണിക്കുമ്പോൾ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക എന്നുള്ളതാണ്. അത് ഞാൻ ഒട്ടും മിസ് ചെയ്തില്ല. അത് എഴുതി കാണിച്ചപ്പോൾ തന്നെ ഞാൻ തിയേറ്ററിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. സിനിമയൊക്കെ കണ്ട് സിനിമ കാണാൻ വന്നാലും ഫുഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എന്നെ പോലെ വേറെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി തിയേറ്ററിൽ വന്ന പോലെ ഉണ്ടായിരുന്നു. സിനിമയൊക്കെ കഴിഞ്ഞു കേട്ടോ. ആകെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ പോപ്കോണും ബർഗറും ആയിരുന്നു കഴിച്ചത്. പിന്നെ സിനിമ അത്ര പോരായിരുന്നു, പാട്ടിലുള്ളൊരു ഗുമ്മേ ഉള്ളൂ, സിനിമയ്ക്ക് അത്ര ഗുമ്മില്ലായിരുന്നു. ബാക്കിയുള്ളവരുടെ റിവ്യൂ ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് അത്ര പോരാ, അത്ര ഞാൻ എക്സ്പെക്ട് ചെയ്ത അത്രയൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത്രയും വന്നില്ല. പിന്നെ അതേ പോകുന്ന വഴിക്ക് ഇതേ ഞങ്ങളിങ്ങനെ ഹാപ്പിൻ്റെ ഒരു സ്റ്റോറ് കണ്ടു. അന്നേരം എൻ്റെ ഹസ്ബൻഡായി സ്ക്രീൻ കഴിച്ചോണം, ഭയങ്കര കൊതി. എന്നാൽ പിന്നെ ഞാൻ വന്ന് എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ മൂടില്ല, പക്ഷെ നിനക്ക് വേണമെങ്കിൽ കൂട്ടി ഞാൻ വരാമെന്ന്. അങ്ങനെ ഇത് ഞാൻ അകത്തോട്ട് പോവുകയാണ്. ഐസ്ക്രീം കഴിക്കാൻ വന്ന ആൾ വേറെ ആണെങ്കിലും ഞാനാണ് ആദ്യമേ കയറി പോകുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഒരു പട്ടിക്കൂട്ടനെ കണ്ടു അവിടെ. നമ്മളെ കണ്ടപ്പോഴേ വാലാട്ടി സെറ്റായിരിക്കുകയാണ് പുള്ളിക്കാരൻ. പുള്ളിക്കാരനെ എനിക്കൊരു ഐസ്ക്രീം വാങ്ങി തരുമോ ചേട്ടാ എന്ന് ചോദിച്ചു എൻ്റെ ഹസ്ബൻഡിനോട്. എന്ന് പുള്ളി പറയുന്നു. ഞങ്ങൾ ഇതേ അങ്ങനെ അകത്ത് ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു ഈ മനുഷ്യൻ ഇത് എവിടെ പോയെന്ന് ഓർത്തിട്ട്. അങ്ങനെ ഒരുവിധം നായ്ക്കുട്ടീനെ ആശ്വസിപ്പിച്ചിട്ട് ഹസ്ബൻഡ് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം ഹസ്ബൻഡ് ഇങ്ങനെ ഐസ്ക്രീം നോക്കുന്ന കണ്ടപ്പോൾ എനിക്കൊരു പുതിയൊരു ഐസ്ക്രീം എനിക്കും കുടിച്ചാൽ കൊള്ളാം തോന്നി, ഞാനും പറഞ്ഞു കൊടുത്തു കേട്ടോ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ് ഈ അമൂൽ, ഈ അരുൺ ഐസ്ക്രീമിൻ്റെ ഇങ്ങനത്തെ ഈ ഐസ്ക്രീംസ് കേട്ടോ. പല വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീം നമുക്ക് കിട്ടും, കുറേ വെറൈറ്റീസ് ഉണ്ട്. അതും ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര വെറൈറ്റീസ് ഉണ്ട്. ആ അങ്ങ് അറ്റത്ത് കാണുന്ന പച്ച കളറിലെ കച്ച മാംഗോയുടെയാണത്. അത് ഭയങ്കര ടേസ്റ്റാണ്. 10 രൂപയേ ഉള്ളൂ അത്, 10 or 5 രൂപയേ ഉള്ളൂ അത്. പിന്നെ അതെ ഞങ്ങൾ നായ്ക്കുട്ടിക്ക് വേണ്ടി ഒരു ഐസ്ക്രീം വാങ്ങിയത് അവൻ കഴിക്കുന്നത് കണ്ടില്ലേ, അവൻ സംതൃപ്തിയായി, അവന് സന്തോഷമായി, കൃതാർത്ഥനായി ഞാൻ, അങ്ങനെയൊക്കെ പറയില്ലേ, അതുപോലെ ആയിരുന്നു അവൻ. ഇവന് ഫുഡ് കൊടുക്കുന്നുണ്ട്, അപ്പോൾ ദൂരെ നിന്ന് വേറൊരു നായ നമ്മളെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനെ കണ്ട ഒരു ടെറർ ലുക്ക് ആയതുകൊണ്ട് അധികം ഞങ്ങൾ അടുത്തോട്ട് പോയില്ല. അങ്ങനെ നായ്ക്കുട്ടിക്ക് ഐസ്ക്രീമൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഇറങ്ങി. അല്ലെങ്കിൽ വീടെത്താൻ വൈകും, ഇപ്പം തന്നെ 9 മണി കഴിഞ്ഞ്, 9:30 എന്തോ ആ ഈ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും, 9 മണി കഴിഞ്ഞ് കേട്ടോ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്കും. അങ്ങനെ ഞാനിങ്ങനെ മന്ദം മന്ദം ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്, സുഹൃത്തുക്കളെ നടക്കുകയാണ്. അപ്പം എൻ്റെ കയ്യിൽ എൻ്റെ വീട്ടുകാർക്കും കൂടിയുള്ള ഐസ്ക്രീം ആണ് കേട്ടോ, എനിക്ക് മാത്രം കഴിക്കാനുള്ളതല്ല. ഞാൻ ആ ഒരു ഐസ്ക്രീം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. വാനില മാംഗോ 2-in-1 എന്ന് പറഞ്ഞൊരു ഐസ്ക്രീമാണ്, അതെൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ പോകുന്ന വഴിക്കിതെ ഞാൻ ഈ ഒരു കച്ച മാംഗോ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ആരെ പുളിപ്പായിരുന്നു കേട്ടോ, എനിക്ക് ഒട്ടും ആ പുളിപ്പ് ഇഷ്ടപ്പെട്ടില്ല, ഞാൻ അത് തിരിച്ചു കൊടുത്തു. പിന്നെ പോകുന്ന വഴിക്ക് കാറ്റ് കൊണ്ട് കാഴ്ചയൊക്കെ കണ്ട് പാട്ട് കേട്ട് പാസഞ്ചർ സീറ്റിലിരിക്കാൻ നല്ല സുഖമാണല്ലോ. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ സിനിമ വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് പിന്നെയും കാണാം.